നമസ്കാരം, ഞാൻ സുനിൽ സുന്ദർ. എൻ്റെ ചാനലിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ എൻ്റെ ചാനലിൽ കൂടി വാസ്തുപരമായിട്ടും ജ്യോതിഷപരമായിട്ടുമുള്ള കാര്യങ്ങളെക്കുറിച്ചാണ് അധികമായി ഞാൻ പറയുന്നത്. അപ്പോൾ ഇതിനെക്കുറിച്ച് നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ ഇതിൽ കാണുന്ന വാട്സപ്പ് നമ്പറിലേക്ക്, അല്ലെങ്കിൽ എൻ്റെ ഈ ഫോൺ നമ്പർ, മൂന്ന് നമ്പർ ഞാൻ എൻ്റെ ചാനലിൽ കാണിക്കുന്നുണ്ട്, ഈ നമ്പറിലേക്ക് നിങ്ങൾക്ക് എഴുതിയോ വോയിസ് മെസ്സേജായിട്ടോ ചോദിക്കാം. ഈ ചാനലിൻ്റെ കമൻറ്റ് ബോക്സിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ മാത്രം ഇടുക. കാര്യം നിങ്ങളുടെ ഗ്രഹനിലയോ അല്ലെങ്കിൽ ഡേറ്റ് ഓഫ് ബർത്തോ ഒക്കെ തന്നിട്ട് അതിനൊരു മറുപടി വേണമെന്ന് പറഞ്ഞാൽ ഇത് എല്ലാം തരാൻ എനിക്ക് കുറച്ച് ബുദ്ധിമുട്ടുണ്ടാകും. കാര്യം ഇതെല്ലാം ഇതിനകത്ത് എഴുതിയാണ് നമ്മൾ അറിയിപ്പിക്കുന്നത്. വാട്സപ്പിലാണെങ്കിൽ അതല്ല, വോയിസ് മെസ്സേജ് ആയിട്ട് ഇടാൻ പറ്റും. എനിക്കൊരു ദിവസം 100-150 പേർക്ക് വരെ മറുപടി കൊടുക്കുവാൻ സാധിക്കും. ഇല്ല ബുദ്ധി, എനിക്ക് വാട്സപ്പിൽ എന്നെ കൂടുതലും വരുന്ന വാട്സപ്പ് വഴിയാണ് എനിക്ക് മെസ്സേജുകൾ വരുന്നത്. കാര്യം എന്ന് വെച്ചാൽ എനിക്ക് യൂട്യൂബിൽ വ്യൂവേഴ്സ് കുറവാണ്, ഞാൻ തുടങ്ങിയിട്ട് കുറച്ച് നാളായിട്ടുള്ളൂ. എനിക്ക് കൂടുതലും എൻ്റെ ഗ്രൂപ്പുകൾ വഴിയാണ് മറുപടി ചോദ്യങ്ങൾ ചോദിക്കുന്നത്, അതെനിക്ക് മറുപടി കൊടുക്കാൻ പറ്റുന്നുണ്ട്. ഇതിനകത്ത് ഇപ്പോൾ കുറച്ച് പേരിങ്ങനെ ചോദിക്കുന്നുണ്ട് ഡേറ്റ് ഓഫ് ബർത്ത് ഇതിനകത്ത് ഈ നമ്മുടെ ചാനലിൻ്റെ കമൻറ്റ് ബോക്സിലിട്ടിട്ട്. അപ്പോൾ അതിന് മറുപടി തരാൻ എനിക്ക് കുറച്ച് ബുദ്ധിമുട്ട്, വേറെ ഒന്നും കൊണ്ട് ഒന്നും വിചാരിക്കരുത്, മറുപടി നിങ്ങൾക്ക് കൃത്യമായ മറുപടി തരുവാനായിട്ട്. അപ്പോൾ എഴുതി പറയുമ്പോഴത്തേക്ക് കുറച്ച് കാര്യങ്ങൾ നമുക്ക് എഴുതി ഒന്ന് ഫലിപ്പിച്ച് പറയാൻ പറ്റുള്ളൂ. മറ്റു നമ്മൾ അങ്ങനെയല്ല, സംസാരിക്കുന്നില്ലേ, നമുക്ക് വേറെ ബുദ്ധിമുട്ടൊന്നുമില്ല. അപ്പോൾ വിശദമായിട്ട് എനിക്ക് പറഞ്ഞു തരാൻ പറ്റണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ എൻ്റെ ഈ മൂന്ന് നമ്പറിൽ ഏതെങ്കിലും ഒരു നമ്പറിലേക്ക് വാട്സപ്പിലേക്ക് അയക്കുക എന്നുള്ളതാണ്. കൃത്യമായ മറുപടി ഞാൻ തരാം. അതിനോടൊപ്പം എൻ്റെ ഈ ചാനൽ നിങ്ങളൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം, ബെൽ ബട്ടൺ അമർത്തി ഷെയർ ചെയ്ത് നിങ്ങളുടെ അഭിപ്രായങ്ങൾ അതും കൂടി ഇതിനകത്തുനിന്ന് എഴുതി നിങ്ങളെ അറിയിപ്പിക്കുക എന്നുള്ളതാണ്. അപ്പം എന്നെ മാത്രമല്ല എല്ലാവരെയും നിങ്ങൾ ചാനൽ നടത്തണം, എല്ലാവരെയും നിങ്ങളൊന്ന് പ്രൊമോട്ട് ചെയ്യണം, എല്ലാവരും നന്നായി വരണം, എല്ലാവർക്കും ഇത് സാധ്യതകൾ നിങ്ങളാണ് എല്ലാവരെയും ഉയർത്തിക്കൊണ്ടുവരേണ്ടത്, അവർക്ക് നിലനിൽക്കാനുള്ള സാധ്യതകൾ ഉണ്ടാക്കി കൊടുക്കേണ്ടത് പ്രേക്ഷകരായ നിങ്ങളാണ്. അപ്പം നിങ്ങൾ എല്ലാവരെയും സഹായിക്കണം ഇതുപോലെ. അപ്പം കാര്യത്തിലേക്ക് കടക്കാം. ഇന്ന് വാസ്തുപരമായിട്ടുള്ള ഒന്ന് രണ്ട് ചോദ്യങ്ങൾക്കുള്ള സംശയങ്ങളാണ്. അപ്പോൾ പ്രധാനമായി ഇപ്പോൾ ചോദിച്ചിരിക്കുന്നത് വീടുകൾക്ക് എത്ര പടി വേണം എന്നുള്ളതാണ്. ഇരട്ട സംഖ്യയിലുള്ള പടികളാണ് വെക്കേണ്ട, പടികൾ ഇരട്ട സംഖ്യ. അപ്പോൾ രണ്ട് പടി കെട്ടിയാൽ മൂന്നാമത് കാലെടുത്ത് വെക്കുന്ന വീടിൻ്റെ തറനിരപ്പിലായിരിക്കും, അല്ലെങ്കിൽ നാല് പടി കെട്ടുക, അഞ്ചാമത് എടുത്ത് വെക്കുന്നത് കാല് വെക്കുന്നത് തറനിരപ്പിലായിരിക്കണം. അതായത് ലാഭ നഷ്ട, രണ്ട് പടി കെട്ടുമ്പോൾ ലാഭവും നഷ്ടവുമായി കഴിഞ്ഞു, പിന്നെ കാല് വെക്കുന്നത് ലാഭത്തിലേക്കാണ്. അപ്പം ലാഭത്തിലേക്ക് വേണം നമ്മൾ വീടിനകത്ത് കാല് വെക്കുവാനായിട്ട്. അപ്പം ഇരട്ട സംഖ്യയുള്ള പടികളാണ് നമുക്ക് വീടുകളിൽ സാധാരണ കെട്ടേണ്ടത്. സാധാരണ രണ്ട് പടികൾ എല്ലാവരും കെട്ടാറുണ്ട്, മൂന്നാമത് കാലെടുത്ത് വയ്ക്കുന്ന രണ്ട് പടിയും കഴിഞ്ഞ് മൂന്നാമത് കാലെടുത്ത് വയ്ക്കുന്നത് നമ്മുടെ വീടിനകത്തേക്കായിരിക്കണം. അപ്പം ലാഭത്തിലേക്ക്, വരവ് ചെലവ് അല്ലെങ്കിൽ ലാഭനഷ്ടം എന്നുള്ള ഒരു കണക്കിലേക്ക് എത്താം. അതെല്ലാവരും ശ്രദ്ധിക്കേണ്ടതാണ്. രണ്ട് പടി ചിലപ്പോൾ പൊക്കം കുറവാകുന്ന സമയത്ത് ഒരു പടിയേ കിട്ടുള്ളൂ, രണ്ടാമത് കാല് വയ്ക്കുന്ന വീടിനകത്തായിരിക്കും, അത് കൂടുതൽ നമുക്ക് ദോഷം. അതായത് ധനം ആ വീടിനുള്ളിൽ നിലനിൽക്കില്ല എന്നുള്ളതാണ് അതിൻ്റെ ഒരു ഫലം പറയുന്നത്. അതുകൊണ്ടുള്ള ദോഷം അതാണ്. അപ്പോൾ നമ്മൾ ഒന്നുകിൽ രണ്ട് പടി കെട്ടുക, ഇല്ലെങ്കിൽ ഒരു പടിയും കെട്ടാതിരിക്കുക എന്നുള്ളതാണ്. പടി വേണം, വീടിന് പടി ആവശ്യമാണ്. രണ്ട് പടി, ഏറ്റവും കുറഞ്ഞ രണ്ട് പടിയും മൂന്നാമത് കാലെടുത്ത് വയ്ക്കുന്ന വീടിനകത്തുമായിരിക്കണം. അങ്ങനെ ഇരട്ട സംഖ്യയുള്ള കണക്കിന് പടി കിട്ടുന്നതാണ് വീട്ടിൽ ഉത്തമം. രണ്ടാമത്തെ ചോദ്യം, മാസ്റ്റർ ബെഡ്റൂം എവിടെ വേണമെന്നുള്ളതാണ്. മാസ്റ്റർ ബെഡ്റൂം എന്ന് വെച്ചാൽ വീട്ടിൽ ഗൃഹനാഥനും ഗൃഹനാഥയും കിടക്കുന്ന ബെഡ്റൂമാണ്. അത് കന്നിമൂലയിൽ വരുന്നതാണ് ഏറ്റവും ഉത്തമം എന്ന് പറയുന്നത്. കന്നിമൂലയിൽ അതിന് ചിലപ്പം ഈ ഇടയ്ക്ക് ഞാനൊരു വീട് പാലരാജന് പൂജയ്ക്ക് വേണ്ടി പോയിരുന്നു. അപ്പോഴത്തേക്ക് എല്ലാം ചെയ്തു വന്നിട്ട് അവസാനം ഈ കന്നി മുറി മാത്രം വളരെ ചെറുതായിപ്പോയി. എല്ലാം നന്നായി ചെയ്തിരിക്കുന്നു, പക്ഷേ കന്നിമുറിക്ക് മാത്രം ആവശ്യത്തിനുള്ള വീതിയും നീളവും ഇല്ലാത്തൊരവസ്ഥയിലേക്ക് വന്നുപോയി. അത് എന്നായാലും ചെറിയ ദോഷങ്ങൾക്കൊക്കെ ഇടവുണ്ടാക്കുമ്പോൾ നമ്മൾ ആദ്യമേ തന്നെ മാസ്റ്റർ ബെഡ്റൂം കന്നിഭാഗത്ത്, കന്നിഭാഗം എന്ന് പറഞ്ഞാൽ പടിഞ്ഞാറ് തെക്ക്, അതാണ് കന്നിഭാഗം എന്ന് പറയുന്നത്. ആ ഭാഗത്തായിരിക്കണം പ്രധാന കിടപ്പ് മുറി. വീട്ടിലെ ഗ്രഹനാഥനും ഗ്രഹനാഥയും കിടന്നുറങ്ങുന്ന മുറി അതായിരിക്കണം. അത് അങ്ങനെ വരുന്നത് ഏറ്റവും ഐശ്വര്യമുള്ളതായിരിക്കും. അപ്പോൾ കന്നിഭാഗത്ത് വേണ്ടത് മാസ്റ്റർ ബെഡ്റൂം ആയിരിക്കണം. അവിടെ ചിലപ്പോൾ മുൻഭാഗമായിരിക്കും, റോഡ് ഭാഗത്തേക്കായി, പടിഞ്ഞാറ് ഭാഗത്തൂടെ റോഡ് പോകുന്നുണ്ട്, ചിലപ്പോൾ അതായിരിക്കും വീടിന് മുൻഭാഗം എടുക്കുന്നത്. മിക്ക വീടുകളിലും ചിലപ്പോൾ അവിടെ വരുമ്പോഴത്തെ അവിടെ ഈ നമ്മളൊരു സിറ്റ് ഔട്ടൊക്കെ കെട്ടി വെക്കും. അതങ്ങനെയൊന്നും ചെയ്ത് വെക്കാൻ പാടില്ല, അവിടെ മുറി തന്നെയാണ് വരേണ്ടത്. അതുപോലെ കന്നിക്ക് പുറത്ത്, കന്നിമുറിയുടെ പുറത്ത്, അതായത് ഭൂമിയുടെ കന്നിഭാഗം എന്ന് പറയുന്നത് ഉയർന്നിരിക്കണം. അവിടെ അശുദ്ധിയായിട്ടുള്ള ജലങ്ങളോ ചപ്പുചവറുകളോ ഒന്നും ഇടാൻ പാടില്ല, സെപ്റ്റി ടാങ്കുകളൊന്നും വരാൻ പാടില്ല, എത്രയും വൃത്തിയായി സൂക്ഷിക്കുക. അപ്പം ചിലവർ കന്നി മൂല എന്നത് ആ മൂല മാത്രം നമ്മൾ നോക്കും,
അതല്ല, കന്യാഭാഗം മൊത്തം എത്രയും ശുദ്ധിയായിരുന്നാൽ അത്രയും ഐശ്വര്യം നമുക്ക് കിട്ടുമെന്നാണ്. അപ്പൊ എങ്ങനെ കന്യാഭാഗം കണ്ടുപിടിക്കുന്നു വെച്ചാൽ, വീടിന്റെ നീളവും വീതിയും അതിന്റെ പകുതി വരുന്നത്. അപ്പൊ ഈ പടിഞ്ഞാറ് ഭാഗമാണെങ്കിൽ വീടിന്റെ പകുതി തെക്കോട്ട് പോകുന്നതും, അത് കണക്ക് ഈ ഭാഗത്തു നിന്നും പോകുന്നത്, വീടിന്റെ പകുതി ആ ഭാഗത്തിന്റെ നീളത്തിന്റെ വീതിയുടെ പകുതിക്കുള്ളിൽ വരുന്നത് അത് കന്യാഭാഗമായിട്ട് കണക്കാക്കണം. ആ ഭാഗങ്ങളിൽ കഴിവതും ഒരു അശുദ്ധിയും നമ്മൾ വരുത്താതെ എത്രയും വൃത്തിയായി നമ്മൾ സൂക്ഷിക്കുന്നത് നമ്മുടെ ഐശ്വര്യത്തെ നിലനിർത്തുവാൻ സാധിക്കും. അപ്പൊ നമ്മൾ ആദ്യമേ വീട് വെക്കുമ്പോഴത്തേക്ക് അതിനുള്ള എല്ലാ സംവിധാനങ്ങളും നമ്മൾ കണ്ടിട്ട്, ഉള്ള സ്ഥലത്തെ എല്ലാ സംവിധാനങ്ങളും കണ്ടിട്ട് വേണം നമ്മൾ വീട് വെക്കാനായിട്ട്. ചില ആൾക്കാർ എല്ലാം വെച്ചു വന്നിട്ട് അവസാനം കന്നിയെ കൊണ്ടുവന്ന് ഒതുക്കി വീടും വെച്ചു, സെപ്റ്റിക് ടാങ്ക് കുഴിക്കാൻ നിവൃത്തിയില്ല, കന്നിയിൽ മാത്രമേ സ്ഥലമുള്ളൂ എന്ന് പറഞ്ഞിട്ട് അവിടെ കന്നിയിൽ അത് കുഴിച്ചു. അവസാനം ഇത് വിറ്റ് കിട്ടുന്ന വിലയ്ക്ക് വിറ്റിട്ട് പോകുന്ന വിധം നമ്മുടെ ജീവിതം തകർന്നു പോകുന്ന ഒരുപാട് അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അങ്ങനെ ഉണ്ടാകാനായിട്ട് നമ്മൾ ആരും ഇടയുണ്ടാക്കരുത്. അപ്പം ആദ്യമേ തന്നെ നമ്മൾ ആദ്യം വീട് വെക്കുന്നതിന് മുമ്പ് കിണറിനും സെപ്റ്റിക് ടാങ്കിനും ബാക്കി കാര്യങ്ങൾക്കുള്ള സ്ഥലങ്ങൾ നാല് ചുറ്റിനും കണ്ടുപിടിച്ച് കൂടുതൽ സ്ഥലം വിടേണ്ട ഭാഗം കൂടുതൽ സ്ഥലം വിടുക, അത് കണക്ക് കന്യാഭാഗം വൃത്തിയായി സൂക്ഷിക്കാനുള്ള എല്ലാ സംവിധാനങ്ങളും ഉണ്ടാക്കിയിട്ട് ബാക്കി വരുന്ന ഭാഗത്ത് വീട് വെച്ച് നമ്മൾ പൂർത്തീകരിച്ചാൽ എന്നും നമുക്ക് സന്തോഷത്തോടുകൂടി നിലനിൽക്കുവാൻ സാധിക്കും. അപ്പൊ ഈ എപ്പിസോഡിൽ ഞാൻ രണ്ട് സംശയങ്ങളാണ്, ഒരുപാട് പേര് സംശയങ്ങൾ ചോദിച്ചിരിക്കുന്നു. അപ്പം എപ്പിസോഡിന് വലിയ നീളം കൂടാതെ ഇരിക്കുവാൻ വേണ്ടിയിട്ടാണ് ഞാൻ രണ്ട് സംശയങ്ങൾ പറഞ്ഞത്. എല്ലാം ചെറിയ ചെറിയ സംശയങ്ങളാണ്. ഇനി സ്റ്റെയറിന്റെ സ്ഥാനത്ത് എവിടെ വരണം, ബ്രഹ്മസ്ഥാനം എങ്ങനെ കണ്ടുപിടിക്കും, ഇങ്ങനെ ഒരുപാട് ചോദ്യങ്ങൾ ആൾക്കാർ ചോദിച്ചിട്ടുണ്ട്. എല്ലാത്തിനും ഞാൻ മറുപടി തരാം. അപ്പൊ ഇന്നിപ്പോ ഈ രണ്ട് ചോദ്യത്തിന് മറുപടി പറഞ്ഞുകൊണ്ട് തൽക്കാലം ഈ ഒരു എപ്പിസോഡ് ഞാൻ നിർത്തുന്നു. നിങ്ങൾക്കും നിങ്ങളുടെ കുടുംബത്തിലെ ഓരോ അംഗത്തിനും എല്ലാവിധ സന്തോഷവും സമാധാനവും ദീർഘായുസ്സും ഈശ്വരൻ തരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് തൽക്കാലം നിർത്തുന്നു. അടുത്ത ഒരു എപ്പിസോഡിൽ കാണുന്നവർ എല്ലാവർക്കും നന്ദി, നമസ്കാരം. നേരിൽ വരാൻ ആഗ്രഹിക്കുന്നവർ തിരുവനന്തപുരം ജില്ലയിലുള്ള വെഞ്ഞാറമോട് വന്ന് ഇലഞ്ഞിക്കാവ് ശ്രീ ചാമുണ്ഡിദേവി കുബേരക്ഷേത്രത്തിലാണ് വരേണ്ടത്. കേരളത്തിലെ ആദ്യ കുബേരക്ഷേത്രമാണിത്. ചൊവ്വ വെള്ളി ഞായർ ദിവസങ്ങളിൽ നട തുറക്കുന്നു. രാവിലെ 9 മണി മുതൽ ജ്യോതിഷവിധി പ്രകാരം നിങ്ങളുടെ പ്രശ്നങ്ങൾ അറിയുവാനും പ്രശ്നപരിഹാരം നടത്തുവാനും സാധിക്കും. വീട്ടിൽ വരാൻ ആഗ്രഹിക്കുന്നവർ തിരുവനന്തപുരം ജില്ലയിലുള്ള മുരുക്കുംപുഴയ്ക്കും ശാർക്കരയ്ക്കും മധ്യേ പെരുങ്കുഴി ശ്രീ രാജരാജേശ്വരി ക്ഷേത്ര സമീപമുള്ള വീട്ടിൽ വരാവുന്നതാണ്. ദാരിദ്ര്യ ദുഃഖങ്ങളും കടബാധ്യതകളും ഒഴിഞ്ഞ് ജീവിത വിജയം കൈവരിക്കാൻ കുബേരക്ഷേത്ര ദർശനം കൊണ്ട് സാധിക്കും. ശ്രീ ചാമുണ്ഡിദേവിയുടെയും കുബേരസ്വാമിയുടെയും ദർശനം കൊണ്ട് ദുരിതം മാറി ജീവിത വിജയം നേടിയ ഭക്തർ അനേകമനേകം.